Hi friends, welcome back to my channel. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ തീവണ്ടി എന്ന മൂവിയിലെ ജീവാംശമായ സോങ്ങിന്റെ കോഡ്സ് ആണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സോങ് ഡി മൈനർ സ്കെയിലാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ജീവാംശമായ ഒരു രണ്ട് ലൈൻ വരുന്നത് സ്റ്റാർട്ടിംഗ് വരുന്നത് ഡി മൈനർ കോഡാണ്. ജീവാംശമായി അതിനുശേഷം എ മൈനർ. അതിനുശേഷം വീണ്ടും ഡി മൈനർ. കാലങ്ങൾ മുന്നേ പിന്നെ എഫ്. അതിനുശേഷം വരുന്നത് ഇവിടെ വരുന്നത് സെയിം ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെയാണ്. ആത്മാവിനുള്ളിൽ എന്ന് പറഞ്ഞ ലൈൻ വരുമ്പോൾ ഡി മൈനർ. ആത്മാവിനുള്ളിൽ അതിനുശേഷം എ മൈനർ. വീണ്ടും ഡി മൈനർ. തോരാതെ പെയ്തു പിന്നെ നീയേ എന്നുള്ള ഒരു ഭാഗം വരുമ്പോൾ എഫ്. എഫും അതുപോലെ തന്നെ ജിയും. അതിനുശേഷം വരുന്നത് ഇതൊക്കെ ഞാൻ സിംഗിൾ ഡൗൺ സ്ട്രോക്ക് മാത്രം യൂസ് ചെയ്തു സ്ട്രമ്മിങ്. അടുത്ത ലൈൻ വരുന്നത് ഡി മൈനറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഡി മൈനർ പിന്നെ ജി. അതിനുശേഷം വരുന്നത് അടുത്ത ലൈൻ വരുന്നത് പറന്നു നടന്ന ശലഭമായി നിൻ. ഈ ഒരു വരിയിൽ നാല് കോഡ്സ് ആണ് പ്ലേ ചെയ്യുന്നത്. ഏതൊക്കെയെന്ന് പറഞ്ഞാല് ഇ മൈനർ പിന്നെ എഫ്. അതിനുശേഷം ജി. പിന്നീട് വരുന്നത് എ മൈനർ. ഇത്ര ഈ നാല് കോഡ്സ് ആണ് പ്ലേ ചെയ്യുന്നത്. പക്ഷെ ഒറിജിനലിൽ ഇത് ഫാസ്റ്റ് ആയിട്ടാണ് ആ ഒരു പാർട്ടി വരുന്നത്. അപ്പൊ നമ്മൾ ഞാൻ ഇത് സ്ലോലി പ്ലേ ചെയ്ത് കാണിക്കാം. പറന്നു ഇങ്ങനെയാണ് ആ ഒരു ലൈൻ വരുന്നത്. പറന്നു നടന്നു ശലഭമായി. അതിനുശേഷം വരുന്നത് വീണ്ടും അടുത്ത ലൈനില് കാൽപാടു തേടി അലഞ്ഞു ഞാൻ. ഈ ഒരു ലൈനിലും ഇതുപോലെ തന്നെയാണ് നാല് കോഡ്സ് വരുന്നത്. സ്റ്റാർട്ടിങ് വരുന്നത് ഡി മൈനർ, പിന്നീട് വരുന്നത് ജി, പിന്നെ വരുന്നത് എഫ്, അതിനുശേഷം വരുന്നത് എ ഷാർപ്പ്. ഈ നാല് കോഡ്സ് ആണ് ഈ ഒരു ലൈനിൽ വരുന്നത്. അതായത് ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു നാല് കോഡ്സ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു ലൈനിലും. അതിനുശേഷം വരുന്ന നെക്സ്റ്റ് ഡി മൈനർ ആണ്. അതായത് ഡി മൈനറും പിന്നെ ജിയും. പിന്നെ ജി. അതിനുശേഷം ഇ മൈനർ. ഇപ്പൊ ഞാൻ മുകളിൽ പറഞ്ഞ പോലെ തന്നെയാണ് നാല് കോഡ്സ് ആണ് ഈ ഒരു ലൈനിൽ വരുന്നത്. സെയിം തന്നെയാണ് ഇ മൈനർ പിന്നെ എഫ് പിന്നീട് ജി പിന്നീട് എ മൈനർ. അതിനുശേഷം വരുന്നത് വീണ്ടും നാല് കോഡ്സ് തന്നെയാണ്. അതായത് ഡി മൈനർ, അതിനുശേഷം ജി, അതിനുശേഷം സി, അതിനുശേഷം എ ഷാർപ്പ്. അതായത് ഡി മൈനർ, ജി അതുപോലെ തന്നെ എ ഷാർപ്പും. ഒന്നുകൂടെ നാല് കോഡ്സ് അവിടെയും വരും. അടുത്ത ലൈൻ വരുന്നത് സ്ട്രമ്മിങ്ങോട് കൂടിയിട്ടാണ്. അപ്പൊ ആ ലൈനിൽ സ്ട്രമ്മിങ് പാറ്റേൺ എന്ന് പറഞ്ഞാല്
ഡൗൺ അപ്പ് ആണ് സിമ്പിൾ സ്ട്രമ്മിങ് പാറ്റേൺ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഹമ്മിങ്ങോട് കൂടിയിട്ട് പാടാം അത്. അങ്ങനെയാണ് ആ ഒരു ഭാഗം വരുന്നത്. അതായത് മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി വന്ന് മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. അപ്പോൾ അത് സ്റ്റാർട്ടിങ് വരുന്നത് ഡി മൈനർ ആണ്. മഴ പോലെ ഡി മൈനർ, എന്നിൽ പൊഴിയുന്നു ആ ഒരു ഭാഗം വരുമ്പോൾ ജി ആണ് കൂടുതൽ ജി. പിന്നെ നെക്സ്റ്റ് ലൈൻ വരുന്നത് നേർത്ത വെയിലായി, അത് കണ്ടിന്യൂ ആയിട്ടാണ് ആ ഒരു ലിറിക്സ് വരുന്നത്. അപ്പം നേരത്തെ വെയിലായി എന്നുള്ളൊരു ഭാഗം വരുമ്പോൾ വീണ്ടും ഡി മൈനർ, വന്ന് മിഴിയിൽ ഒരു ആ ഭാഗം വരുമ്പോൾ ജി, എന്നിട്ട് പിന്നെ അടുത്ത ലൈൻ വരുമ്പോൾ തൊടുന്നു പതിവായി ആ ഒരു ഭാഗം വരുമ്പോൾ ജസ്റ്റ് സ്ട്രമ്മിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് സിംഗിളായിട്ട് ഡൗൺ സ്ട്രോക്ക് ചെയ്യുക സി കോഡ്, എന്നിട്ട് നിന്നനുരാഗം അത് ഡി മൈനർ സിംഗിൾ ഡൗൺ സ്ട്രോക്ക്. ഈ രണ്ട് ലൈൻ, അതായത് ഈ ഒരു ലിറിക്സിലെ ഈ രണ്ട് പോർഷൻ വരുമ്പോൾ ജസ്റ്റ് ഡൗൺ സ്ട്രോക്ക് ചെയ്തിട്ട് കോഡ് സിയും പിന്നെ അതുപോലെ തന്നെ ഡി മൈനറും പ്ലേ ചെയ്താൽ മതി. ബാക്കിയൊക്കെ സ്ട്രമ്മിങ്ങിലാണ് വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വരുമ്പോൾ സ്ട്രമ്മിങ് വരുമ്പോൾ മഴ അതിനുശേഷം വീണ്ടും സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യാം. അടുത്ത ഭാഗം വരുമ്പോൾ ഒരു കാറ്റു പോലെ പുണരുന്നു നെഞ്ചിൽ നിള പോലെ കൊഞ്ചിയൊഴുകുന്നതെന്നു മഴകേ ഈ അനുരാഗം. അപ്പം അതും സെയിം കോഡ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സെയിം സ്ട്രമ്മിങ് ആണ്. പിന്നെ ആ ലാസ്റ്റ് അഴകേ ഈ അനുരാഗം വരുമ്പോൾ ജസ്റ്റ് ഡൗൺ സ്ട്രോക്ക് ആയിട്ട് സിയും ഡി മൈനറും പ്ലേ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് പ്ലേ ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രമ്മിങ് പാറ്റേൺ ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ്, അതായത് ഡി മൈനർ വെച്ചിട്ട് ജിയിലേക്ക് മാറാം. സി വീണ്ടും സിംഗിൾ ഡൗൺ സ്ട്രോക്ക്, ഇത്ര വേണം. അപ്പം ഇത്രയും ഭാഗം ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.